സ്നേഹത്തിൻ്റെ സുവിശേഷം മാർ ജോർജ് ആലഞ്ചേരി പിതാവ്. തെറ്റ് ചെയ്യുക എന്നത് മാനുഷികവും ക്ഷമിക്കുക എന്നത് ദൈവികവുമാണ്. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കഴിഞ്ഞ 2 വർഷമായി തുടരുന്ന പ്രശ്നങ്ങൾക്ക് അയവ് വരുന്നു. ഒരു വിഭാഗം വൈദികർ മേജർ ആർച്ച് ബിഷപ്പിനെ അവഹേളിക്കുകയും തള്ളിപ്പറയുകയും ചെയ്തപ്പോൾ ഒരു വിഭാഗം കർദിനാളിനോടൊപ്പം ചേർന്നു നിന്നു, കൂടെ അൽമായരും. എന്നാൽ മേജർ ആർച്ച് ബിഷപ്പ് കൂടെയുള്ള ആടുകളെ കൂട്ടിൽ നിർത്തിയിട്ട് നഷ്ടപ്പെട്ട ആടിനെ തേടിയിറങ്ങി. വലിയ പിതാവെ, അങ്ങയുടെ ഈ നന്മയുടെ മനസ്സ് കാണാൻ ആർക്കും സാധിക്കുന്നില്ലല്ലോ. അതിരൂപതയിലെ സീനിയർ വൈദികരുടെയും 16 ഫെറോന വികാരിമാരുടെയും അഭ്യർത്ഥന മാനിച്ച് സസ്പെൻഡ് ചെയ്യപ്പെട്ട മെത്രാൻമാരെ അരമനയിലേക്ക് അവർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് അരമനയിൽ താമസിക്കാമെന്ന അനുവാദം നൽകിയ വലിയ പിതാവിൻ്റെ സ്നേഹം അക്ഷരാർത്ഥത്തിൽ എല്ലാവരെയും അത്ഭുതപ്പെടുത്തി. സഭാവിരുദ്ധ പ്രവർത്തനം നടത്തുന്നവരുടെ ഹൃദയത്തിലേക്ക് വലിയ പിതാവ് കയറി ചെല്ലുകയായിരുന്നു. സത്യത്തിൽ ഈ വിമത വൈദികർ എന്തിനു വേണ്ടിയായിരുന്നു ഈ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചത്? സുതാര്യതയും ധാർമ്മികതയും പറഞ്ഞ അവർ വ്യാജരേഖ കേസോടുകൂടി പൊതുസമൂഹത്തിൽ നിന്ന് ബഹിഷ്കൃതരായിപ്പോയി. കൂടാതെ കൊരട്ടി സംഭവങ്ങളും എന്നും അൽമായരുടെ മനസ്സിൽ തേട്ടി നിൽക്കുന്നു. അന്നും ഇന്നും ആരോടും ഒരു പരിഭവവും പറയാതെ ചോദിക്കുന്നവരോട് പ്രാർത്ഥിക്കൂ മക്കളെ എന്ന് മാത്രം പറയുന്ന ആ വലിയ പിതാവിൻ്റെ നൊമ്പരം ദൈവം കാണാതിരിക്കുമോ? തൻ്റെ മക്കൾ തന്നെ തെരുവിൽ നഗ്നാക്കുകയും കോലം കത്തിക്കുകയും കള്ളക്കേസിൽ കൊടുക്കുകയും എല്ലാം ചെയ്തിട്ടും അവർ എൻ്റെ മക്കളാണ്, ഞാൻ അവരെയും കൂട്ടി മാത്രമേ മുന്നോട്ട് പോകൂ എന്ന അങ്ങയുടെ തീരുമാനം ദൈവികമാണ്. കർദിനാളിനെ സ്നേഹിക്കുന്നവർക്ക് ഈ തീരുമാനം ശരിയല്ല എന്ന് തോന്നാം. എന്നാൽ വത്തിക്കാൻ സസ്പെൻഡ് ചെയ്ത മെത്രാൻമാർക്ക് അനുരഞ്ജനത്തിൻ്റെ സന്ദേശം നൽകിക്കൊണ്ട് തിരിച്ചു വിളിച്ച ആ നന്മയുടെ മനസ്സ് നമ്മൾ കാണാതെ പോകരുത്. മാനുഷികമായി ചിന്തിക്കുന്നവർക്ക് വലിയ പിതാവിൻ്റെ ഈ തീരുമാനം എന്തുകൊണ്ടാണ് എന്ന് തോന്നാം. എന്നാൽ നഷ്ടപ്പെട്ടതിനെ തേടി പോകുന്ന, സ്നേഹത്തിൻ്റെ സുവിശേഷമായി ജീവിക്കുന്ന അങ്ങാണ് ശരിയായ ക്രൈസ്തവികത മനുഷ്യന് നൽകിക്കൊണ്ടിരിക്കുന്നത്. മാനുഷികതയ്ക്കപ്പുറം ക്രൈസ്തവികതയുടെ ഒരു തലമുണ്ടെന്ന് അങ്ങ് കാണിച്ച ഈ സന്ദേശം ദൈവികതയാണ് എന്നുകൂടി നാം തിരിച്ചറിയണം. സഭയുടെ തലവൻ എന്ന നിലയിൽ അങ്ങയുടെ ഈ തീരുമാനം പൊതുസമൂഹത്തിൻ്റെ മുൻപിൽ അങ്ങയുടെ യശസ് ഉയർത്തുന്നു എന്നു മാത്രമല്ല, കാരുണ്യമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ കരുണയും നീതിയും സമാധാനവും വെച്ച് പുലർത്തുവാൻ ആഗ്രഹിക്കുന്ന ആ മനസ്സുകളിലാണ് ഞാൻ വസിക്കുന്നത് എന്ന് പറഞ്ഞ കർത്താവ് യേശു മിശിഹായുടെ ആ വലിയ സുവിശേഷമാണ് അങ്ങ് ഈ നിമിഷം ഇപ്പോൾ ഇവിടെ പ്രകടമാക്കിക്കൊണ്ടിരിക്കുന്നത്. വാർത്തകളുടെ ഇഴകേറിയുള്ള അവതരണം നിങ്ങളുടെ വിരൽ തുമ്പിലെത്താൻ ചാനൽ കേരള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തുക. നിങ്ങളുടെ സ്വന്തം ചാനൽ കേരള.